കേരളത്തിലെ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കുന്നത് കൊണ്ടാണ് പീഡനങ്ങൾ കൂടുന്നത് എന്നാണ് ഇത്രയും നാൾ കേരളം കരുതിയിരുന്നത്. എന്നാൽ ഈ കോവിഡും ലോക്ക്ഡൌണും നമുക്ക് മറ്റു ചിലത് തെളിയിച്ചു തന്നിരിക്കുകയാണ്. കേരളത്തെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് സാക്ഷര കേരളം എന്നൊന്നും ഇനി നമുക്ക് പറഞ്ഞു നടക്കാൻ കഴിയില്ല. അത്രയേറെ നാണക്കേടുണ്ടാക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് കോവിഡ് കാലത്ത് പീഡിപ്പിക്കപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ കണക്ക് ഭയപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ തന്നെയാണോ ഈ പീഡനങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളതും ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ യു പിയിലാണ് നടന്നിരുന്നെങ്കിൽ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായകൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചേൻ. പക്ഷേ കേരളത്തിലായതുകൊണ്ട് അവർ അത് അറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല. പോക്സോ കേസുകളുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവരെ ഒന്നും ആരും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതല്ല എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക്ക്ഡൗണിൽ കുട്ടികൾ വീട്ടുകാർക്കൊപ്പം കഴിഞ്ഞ കാലയളവിൽ തന്നെയാണ് ഇത്രയധികം പീഡനങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ പരാതികളൊന്നും പ്രത്യക്ഷത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. പലതും ഗർഭചിത്രത്തിന് അനുമതി നേടിക്കൊണ്ട് എത്തുമ്പോൾ മാത്രമാണ് വെളിപ്പെടുന്നത്. ഗർഭിണികളാകുന്നവരുടെ കേസിൽ ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ പുറത്തറിയാത്ത എത്രയോ പീഡനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടാകും. ആ കണക്ക് കൂട്ടാൻ ഇറങ്ങി തിരിച്ചാൽ ഒരുപക്ഷെ നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ എന്നറിയില്ല. അടുത്തിടെ ഹൈക്കോടതിയിലെത്തിയ പോക്സോ കേസുകളിലെ വലിയൊരു ശതമാനം ഇരകളും ആക്രമിക്കപ്പെട്ടത് സ്വന്തം വീട്ടുകാരിൽ നിന്ന് തന്നെയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് വ്യക്തമാക്കിയ വിവരാവകാശ രേഖയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിൽ ഒതുങ്ങി കുട്ടികളെല്ലാം 2 വർഷത്തേക്ക് വീട്ടിനുള്ളിൽ തന്നെയാണ് കഴിഞ്ഞത്. ഇത് വീട്ടിൽ തന്നെയുള്ള പീഡകന്മാർക്ക് വളക്കൂറുള്ള മണ്ണായി മാറുകയും ചെയ്തു. എന്തായാലും 10 പ്ലസ് 2 ക്ലാസ്സുകളിൽ ഒഴികെയുള്ള ഭൂരിഭാഗം കുട്ടികളും മാസങ്ങളായി തുടർച്ചയായി സ്കൂളുകളിലേക്ക് എത്തിയിട്ടില്ല. സ്വന്തം വീടുകളിൽ തന്നെയാണ് ഈ കുട്ടികൾ കഴിഞ്ഞിരുന്നത്. അവിടെ തന്നെ ഇത്രമാത്രം അരക്ഷിതമാകുന്നു എന്നുള്ള കാര്യം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒന്നാണ്. 2013 മുതലാണ് സംസ്ഥാനത്തെ പോക്സോ കേസുകളുടെ എണ്ണത്തിൽ ഇങ്ങനെ കുത്തനെയുള്ള വർധനവ് കാണാൻ കഴിയുന്നത്. 2019 മുൻവർഷത്തേക്കാൾ 362 പോക്സോ കേസുകൾ കൂടുതലുണ്ട്. എന്നാൽ 2020 വരുമ്പോൾ അത് വീണ്ടും കൂടി 767 വർധനവാണ് കാണിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് ഇരട്ടി പീഡന കേസുകളാണുള്ളത്. ഇത് കേസായ പീഡനങ്ങളിൽ മാത്രമാണ്, അതും പോക്സോ കേസുകളാണ്. ബാക്കിയുള്ളതിൻ്റെ കണക്കുകളെടുത്താൽ നമ്മുടെ മനസാക്ഷി ഒരുപക്ഷെ അത് താങ്ങിയെന്ന് വരില്ല. ഇരട്ടിയിലധികമായി കുട്ടികൾ വീടുകളിൽ തന്നെ കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള അടുപ്പക്കാരും രക്ഷിതാക്കളിൽ പലരും മൃഗത്തെപ്പോലെ ഈ കുരുന്നുകളോട് പെരുമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് ഗർഭചിത്രത്തിന് ഹൈക്കോടതിയെ സമീപിച്ച ഇരകളെ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇതിനായി കേരള സ്റ്റേറ്റ് ലീഗ് സർവീസ് അതോറിറ്റി വഴി ഹൈക്കോടതിയെ സമീപിച്ചത് 10 വയസ്സുകാരി ഉൾപ്പെടെയുള്ള 13 പെൺകുട്ടികളാണ്. ഇതൊരു ഗർഭം താങ്ങാൻ പോലും കഴിയാത്തത്ര പ്രായം കുറഞ്ഞ പെൺകുട്ടികളുടെ കാര്യമാണ്. മറ്റു കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്തൊരു കാര്യമായിരിക്കും അത്. ഗർഭചിത്രത്തിന് 24 ആഴ്ചത്തെ സമയപരിധി കഴിഞ്ഞവരായിരുന്നു ഇവർ. ഈ കാലയളവിന് മുൻപും കോടതി അനുമതിയില്ലാതെയും മറ്റും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗർഭചിത്രം നടത്തിയവരുടെ എണ്ണം ഇതിലും കൂടുതലാണ്. 40 മുതൽ 60% വരെ പോക്സോ കേസുകളിലും അതിക്രമം നടന്നിരിക്കുന്നത് വീട്ടിലുള്ളവരും അതുപോലെ തന്നെ അയൽവാസികളടക്കം കുട്ടികളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്നവരാണെന്നുള്ളതാണ്. വീടുകളിൽ നിന്നും കുട്ടികൾ സ്കൂളിലേക്ക് എത്തി തുടങ്ങുമ്പോഴും വർധനവ് അതേപടി തുടരുന്നുണ്ട്. സ്കൂളിലെ കൗൺസിലർമാരോടും കൂട്ടുകാരോടും പല ദുരനുഭവങ്ങളും കുട്ടികൾ തുറന്നു പറയുന്നതോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ആ കണക്കുകൾ ഈ വർഷത്തെ രേഖകൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതേസമയം 2020 കൂടുതൽ പോക്സോ കോടതികൾ നിലവിൽ വന്നതോടുകൂടി തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം മുൻവർഷത്തേക്കാൾ കാര്യമായി കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.